അതാണ് സാഹചര്യങ്ങൾ. സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനെയും പലതാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടാം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ കേട്ടതായിരിക്കാം. ഇനിയിപ്പോൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പേ കണ്ട ആ ക്ലിപ്പ് ഒന്നുകൂടി കേട്ട് നോക്കുക. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ വെൽക്കം ടു മഞ്ജുസ് പ്രോബ്. ചാൾസ് ശോഭരാജ്, സിനിമാ താരത്തെ പോലെ തിളങ്ങി നിന്ന ഒരു കൊടും കുറ്റവാളി. ഹർജൻ ഭവനാനി ചാൾസ് ഗുരുമുഖ് ശോഭരാജ് എന്ന ചാൾസ് ശോഭരാജ് 1944 ജനിക്കുന്നത്. വിയറ്റ്നാമിലെ സൈഗോണിലായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഇന്ത്യനായിരുന്നു, അമ്മ ഒരു വിയറ്റ്നാം യുവതിയും. പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ആ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ലിവിങ് ടുഗദർ. ചാൾസിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഈ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അതിനുശേഷം അമ്മ ഒരു ഫ്രഞ്ച് യുവാവിനെ കല്യാണം കഴിക്കുകയും ഫ്രാൻസിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ചാൾസും അമ്മയുടെ കൂടെ തന്നെ പോയി. അതിനുശേഷം ആ അമ്മ ചാൾസിനെ ഫ്രാൻസിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അവൻ അവിടെ നിഷേധിക്കപ്പെട്ടു. നമുക്കറിയാം, ഏതൊരു കുട്ടിയിലായാലും അവൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ അവൻ്റെ ഫാമിലിക്ക് വളരെ നല്ലൊരു പങ്കുണ്ട്. അങ്ങനെ സ്കൂളിലെത്തിയ സമയത്ത് അവൻ അതിബുദ്ധിമാനായിരുന്നു. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ചാൾസ്. സ്കൂളിൽ നിന്ന് എല്ലാ അധ്യാപകരുടെയും അഭിനന്ദനങ്ങൾക്ക് അവൻ അർഹനായിരുന്നു. പക്ഷേ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ചാൾസ് പുറത്തിറങ്ങുന്നത് ഒരു കൊടും കുറ്റവാളിയുടെ മനസ്സുമായിട്ടാണ്. 1960 തുടക്കത്തിൽ തന്നെ ഈ ചാൾസ് മോഷണ കേസുകളിൽ പലതവണ പോലീസിൻ്റെ പിടിയിലായി, ജയിലിലാവുകയും ചെയ്തു. പിന്നീട് യുവാവായി മാറിയതിനു ശേഷം ചാൻഡൽ കോംബറ്റ്നൺ എന്നുള്ളൊരു യുവതിയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹശേഷം പുതിയൊരു മനുഷ്യനായി നല്ല നിലയ്ക്ക് ജീവിക്കാൻ ചാൾസ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഓൾറെഡി ആ ഒരു തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച ആ ഒരു മനുഷ്യന് പെട്ടെന്ന് തന്നെ നല്ല രീതിയിലേക്ക് മാറാനുള്ളൊരു സാഹചര്യം അവിടെയും ഉണ്ടായില്ല. തൻ്റെ എല്ലാ തെറ്റും അദ്ദേഹം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. മോഷണങ്ങൾ നടത്തുന്നുണ്ട്, പിന്നെ മറ്റ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ട്, കള്ളക്കടത്ത് നടത്തുന്നുണ്ട് തുടങ്ങിയ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വീണ്ടും സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രവൃത്തിയിൽ അതെല്ലാം പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചാൾസിൻ്റെ ഇത്തരം സ്വഭാവത്തിൽ മണമടുത്ത ചാൻഡൽ കോംബറ്റ്നോൺ എന്ന ആ ഫ്രഞ്ച് യുവതി ഈ ചാൾസുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി. അങ്ങനെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം മേരി ആൻഡ്രി ലെക്ലർക്ക് എന്നുള്ള ഒരു കനേഡിയൻ യുവതിയുമായി ഈ ചാൾസ് ശോഭരാജ് പരിചയപ്പെടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ലെക്ലർക്ക് എന്ന ഈ രണ്ടാം ഭാര്യ ചാൾസിൻ്റെ ഒരുവിധം എല്ലാ കുറ്റകൃത്യങ്ങളിലും കൂട്ടാളിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയായി പിന്നീടുള്ള മോഷണങ്ങളും കള്ളക്കടത്തുകളൊക്കെ. പിന്നീട് തൻ്റെ ഈ മോഷണത്തിനും കള്ളക്കടത്തിനുമൊക്കെ എതിരായിട്ട് നിന്ന ആൾക്കാരെ ഈ ചാൾസ് ശോഭരാജ് കൊന്നു തള്ളാൻ തുടങ്ങി. 1970 ഇയാൾ ഈ കൊലപാതകങ്ങളിലെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 1970 തന്നെ ഏകദേശം 20 പേരെ ഇദ്ദേഹം കൊന്നു തള്ളുകയാണ് ഉണ്ടായത്. ആരെല്ലാം ഇയാൾക്കെതിരെ നിൽക്കുന്നോ അവരെയെല്ലാം ഒരു കരുണയുമില്ലാതെ തന്നെ കൊന്നൊടുക്കുക, ഇതായിരുന്നു ചാൾസിൻ്റെ പിന്നീടുള്ള രീതി. ഇയാളുടെ ഇത്തരം സ്വഭാവങ്ങൾ ബിക്കിനി കില്ലർ, ദി സെർപ്പൻ്റ് എന്നിങ്ങനെയുള്ള അപരനാമങ്ങൾ ഈ ചാൾസ് ശോഭരാജിന് സമ്മാനിച്ചു. 1976 ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടും ആദ്യമായിട്ട് ചാൾസ് ശോഭരാജ് അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായി ഇയാൾ ജയിലിലേക്ക് മാറ്റപ്പെട്ടു. ജയിലിലേക്ക് മാറ്റിയ ഉടനെ തന്നെ കുറച്ചു കാലം ആ ജയിലിൽ കിടന്നു. പിന്നീട് ഇയാൾ വളരെ സമർത്ഥമായിട്ട് ജയിലിൽ ചാടി. ഇതായിരുന്നു ചാൾസിൻ്റെ മറ്റൊരു കഴിവെന്ന് പറയുന്നത്. ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ ഒരു കഴിവ് അയാൾക്കുണ്ടായിരുന്നു. എപ്പോൾ പിടിച്ച് ജയിലിലേക്ക് ഇട്ടാലും പെട്ടെന്ന് തന്നെ ഇയാൾ ജയിലിൽ ചാടും. അങ്ങനെ ഈ ജയിലിൽ ചാടിയതിന് ശേഷം ഈ ചാൾസ് പല രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചു, പല രാജ്യങ്ങളുടെയും ഭാഷകൾ പഠിച്ചെടുത്തു. ഈ ഒരു സമയത്ത് ഈ ചാൾസ് ശോഭരാജ് അയാളുടെ എല്ലാ ഇത്തരം നീചമായ പ്രവൃത്തികളും സൗത്ത് ഏഷ്യയിലേക്കും കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യ അടങ്ങുന്ന സൗത്ത് ഏഷ്യ. ഈ സമയത്ത് ഇന്ത്യയിലെത്തിയ കുറച്ച് ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിൻ്റെ പേരിലും ഒരു ഇസ്രയേലി ടൂറിസ്റ്റിനെ കൊന്നതിൻ്റെ പേരിലും ഈ ചാൾസ് ശോഭരാജിൻ്റെയും അയാളുടെ ഭാര്യ ലെക്ലർക്കിൻ്റെയും പേരിൽ
ഇന്ത്യൻ പോലീസ് ഒരു കേസ് ചുമത്തി. കേസ് ചുമത്തപ്പെട്ടതിന് ശേഷം ചാൾസ് അറസ്റ്റിലായി. ഇന്ത്യയിലെ തീഹാർ ജയിലിൽ അറസ്റ്റിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. 1986 തീഹാർ ജയിലിൽ നിന്നും വളരെ സമർത്ഥമായിട്ട് ചാൾസ് വീണ്ടും അയാളുടെ സ്വഭാവം കാണിച്ചു, ജയിലിൽ ചാടി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എപ്പം ഏത് രീതിയിൽ ഏതെല്ലാം ജയിലിൽ പിടിച്ചിട്ടാലും ഒരുവിധം എല്ലാ സ്ഥലത്തുനിന്നും ഇയാൾ ജയിലിൽ ചാടാറുണ്ടായിരുന്നു. പക്ഷേ ഈ ജയിൽ ചാടിയിട്ട് അധിക കാലം ചാൾസിന് പുറത്തങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും പറ്റിയില്ല. ഇന്ത്യൻ പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ പിടിച്ചു, വീണ്ടും അറസ്റ്റ് ചെയ്തു. എല്ലാ പ്രൊട്ടക്ഷനും അയാൾക്ക് കൊടുത്തു. ഇനി ഒരിക്കലും ജയിലിൽ ചാടാൻ പാടില്ലല്ലോ. അങ്ങനെ ആദ്യം ചുമത്തപ്പെട്ട കേസും പിന്നീട് ജയിൽ ചാടിയതിൻ്റെ കേസും കൂടി ഉൾപ്പെട്ടിട്ട് എല്ലാ ശിക്ഷാവിധികളും അയാൾ ഈ തീഹാർ ജയിലിൽ വെച്ചിട്ട് അനുഭവിച്ചു. ഈ തീഹാർ ജയിൽ ചാൾസ് ശോഭരാജിൻ്റെ അധീനതയിലായിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. കാരണം അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിനെയും ഇയാൾ കൈക്കൂലി കൊടുത്തിട്ട് മയക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇയാൾക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും തീഹാർ ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 1997 ചാൾസ് തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അതിനുശേഷം വീണ്ടും ഫ്രാൻസിലേക്കാണ് ഇയാൾ പോയത്. അവിടെ കുറേ കാലം ആഡംബര ജീവിതം നയിച്ചു. പക്ഷേ 1975 കോണീജോ ബ്രോൺസിച്ച് എന്ന ഒരു അമേരിക്കക്കാരനെ കൊന്ന കേസിൽ 2003 ഈ ചാൾസ് ശോഭരാജ് നേപ്പാളിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കേസിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. ഇയാളുടെ സാധാരണ സ്വഭാവം പോലെ 2004 ഇയാൾ അവിടുന്ന് ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം ഇയാളുടെ സ്വഭാവം ഇതാണെന്ന്, ജയിലിൽ എങ്ങനെ പിടിച്ചിട്ടാലും ഒന്ന് ജയിലിൽ ചാടാനുള്ള ശ്രമം നടത്തുമെന്ന്. അങ്ങനെ പോലീസ് സർവ്വസന്നാഹവുമായിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു ശ്രമം തീർത്തും പരാജയപ്പെട്ടു. 2014 ഈ ബ്രോൺസിച്ചിൻ്റെ ഒരു ഫ്രണ്ടായിരുന്ന ലോറൻറ്റ് കാരിയർ എന്നൊരു കനേഡിയനും മരണപ്പെടുകയുണ്ടായി. ആ കേസും എന്തുകൊണ്ടോ ഈ ചാൾസിൻ്റെ തലയിലാണ് വന്നുപെട്ടത്. ആ ഒരു കേസിൻ്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ ചാൾസ് ശോഭരാജ് ഉള്ളത് നേപ്പാൾ ജയിലിൽ തന്നെയാണ്. ജയിലിൽ കിടക്കുകയാണെങ്കിലും ഈ ഇടക്കാലത്ത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് ചാൾസ് ശോഭരാജ് വീണ്ടും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, 70-ാമത്തെ വയസ്സിൽ 20 വയസ്സുള്ള നിഹിത എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത്തേത്, എന്തോ കാര്യമായ അസുഖം കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്, സർജറി പെട്ടെന്ന് തന്നെ വേണം എന്നുള്ള രീതിയിലേക്കായിരുന്നു രണ്ടാമത് ഈ ഒരു വാർത്തകളിൽ ചാൾസ് ശോഭരാജ് ഇടം പിടിച്ചത്. ഈ ചാൾസിനെ പറ്റി മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരുവിധം എല്ലാ പത്രമാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുമായിരുന്നു. ഇയാളുടെ സ്റ്റോറി കുറേ സിനിമയായി മാറിയിട്ടുണ്ട്, കുറേ പുസ്തകങ്ങളായിട്ട് പലരും രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ കോപ്പിറൈറ്റ് എമൗണ്ട് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ജയിലിലാണല്ലോ ഒട്ടുമിക്ക സമയത്തും, ആ ജയിലിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കും. എന്നിട്ട് ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇയാൾ സാധിച്ചെടുക്കും. അങ്ങനെ പൈസ കൊടുക്കുന്നതിന് മുൻപേ ഒരു റെക്കോർഡറിൽ ഇവരുടെ സംഭാഷണം മുഴുവനായിട്ടും ഈ ചാൾസ് റെക്കോർഡ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത ആ സംഭാഷണം പിന്നീട് കേൾപ്പിച്ചിട്ട്, പണം വാങ്ങുന്ന സമയത്തുള്ള സംഭാഷണം പിന്നീട് കേൾപ്പിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ഇട്ടിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇദ്ദേഹം ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിരുന്നത്. പിന്നീട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താലിബാൻ്റെ ആയുധക്കടത്ത് ഏജൻ്റായിരുന്നു ഇയാളെന്ന്. അതുപോലെ മറ്റൊരു വെളിപ്പെടുത്തലും കൂടി നടത്തിയിട്ടുണ്ട്, അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ഏജൻ്റായിരുന്നു പോലും ഈ ചാൾസ് ശോഭരാജ്. ഇതിലെല്ലാം എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കേൾക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക, അത് നമ്മളുടെ ഇഷ്ടം. താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും, അത് നീചപ്രവൃത്തിയാണ് നമുക്കറിയാം, പക്ഷേ എല്ലാ പ്രവൃത്തിയിലും വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ചാൾസ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നാർക്കോ ടെസ്റ്റ്, ഒരു ക്രിമിനൽ സത്യമാണോ നുണയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിൻ്റെ ഹെൽപ്പോടുകൂടി പോലീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നാർക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്, നുണ പരിശോധന. ഈ ടെസ്റ്റിൽ പോലും ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയ ഈ ഒരു മനുഷ്യൻ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ, ഹാർട്ട് ബീറ്റ്സ് എല്ലാം നോർമലായിക്കൊണ്ട് ഒരു സത്യം പറയുന്ന രീതിയിലേക്കാണ് ഈ നാർക്കോ ടെസ്റ്റിനെ പോലും ഈ ചാൾസ് ശോഭരാജ് അതിജീവിച്ചിരുന്നത്. അപ്പോൾ ഇയാളുടെ ഈ പ്രവൃത്തികൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന ഈ ബോംബെ അധോലോകം ഈ ചാൾസ് ശോഭരാജിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് ഇത്തരം ആൾക്കാർക്ക്, അതായത് ചാൾസ് ശോഭരാജിനെ പോലെ, പാബ്ലോ എസ്കോബാറിനെ പോലെ, ഹാജി മസ്താനെ പോലെ,
ഇത്തരം ആൾക്കാർക്ക് ഒരു വീര പരിവേഷമാണ് നമ്മളെല്ലാവരും മനസ്സിൽ നൽകിയിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് ഇവരെയെല്ലാം കാണുന്നത്. അവർ ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ ആ കുറ്റകൃത്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെയോ ഒരു അവരെ പറ്റിയിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര അതിശയമായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുക. നമ്മൾ എന്തിന് അത്തരം ഒരു വീര പരിവേഷം ഇവർക്ക് നൽകി കൊടുക്കണം, ചാർത്തി കൊടുക്കുന്നത് എന്തിനാണ്? എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ് ഇത്തരം ഒരു പരിവേഷം ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തുന്നത്. ഇത്തരം മാധ്യമങ്ങൾ ഇവരെ പറ്റിയിട്ട് ക്രിമിനൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിൽ ഇവർക്കൊരു വീരപരിവേഷം സ്വാഭാവികമായിട്ടും നൽകി പോകുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഇവർക്കൊന്നും ഒരു വീരപരിവേഷം നൽകേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ പെട്ടെന്ന് കിട്ടും. See you soon and stay tuned with Manju's Prop.